ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന എമ്മി ഗാലറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചിക്കൻ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വെറും അരമണിക്കൂറോടെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ പോലെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടൊരു മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് കുരുമുളക് വേണം. അപ്പോൾ നമുക്കിത് ഒന്ന് ആദ്യം ചൂടാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചൂടാക്കിയിട്ടെടുക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. അധികം ചൂടാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആവണ വരെയാണ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ടിത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് നമുക്കിനി ചിക്കന് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോയിലും കൂടുതലുള്ള ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നമ്മളിത് എടുക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കണം. ആ മസാല ഒക്കെ തേക്കുമ്പോൾ അതൊന്ന് പിടിക്കാനായിട്ടാണ്. അതുപോലെ എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കുക. കാലിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ മസാല ഒക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കുത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി കുറച്ച് മുളക് പൊടി വേണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഫുഡ് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടുന്നില്ല, കാരണം ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. ഈ കാശ്മീർ ചില്ലി പൗഡറിൻ്റെ അത്യാവശ്യം കളറുള്ളതുകൊണ്ട് അത് തന്നെ മതി. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. ഇനി നമുക്ക് ഒരു 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. നന്നായി പേസ്റ്റ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈര് നോക്കിയെടുക്കുക, അധികം പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മിക്സാക്കിയിട്ടെടുക്കണം. ഇനി നമുക്ക് ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ആ സൈഡ് ഉണ്ടല്ലോ, അവിടെ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മൊത്തത്തിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെക്കണം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 4 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 4 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്കറിൽ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു കമ്പി വെച്ചിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഉറപ്പിലിരിക്കും. ഇതുപോലെ പിടിക്കുക. എന്നിട്ട്
ഇങ്ങനെ നന്നായിട്ട് കമ്പി വെച്ചിട്ട് ചുറ്റിയിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാലിങ്ങനെ വിട്ട പോലെ ആവും. അപ്പോൾ നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടി പരക്കാനായിട്ടുള്ള അത്ര ഓയിൽ മതി, അധികം വേണ്ട. മാക്സിമം 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇങ്ങനെ കെടുത്തിയ പോലെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് വലിയ ചിക്കൻ ആയതുകൊണ്ട് കുക്കറിൽ, ഇത്ര വലിയ ചിക്കൻ എടുക്കുമ്പോൾ കുക്കർ അതിനനുസരിച്ച് വലിപ്പമുണ്ടാവണം. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ കുക്കറാണ്, അപ്പോൾ 1.5 കിലോ കറക്റ്റാണ്. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 4 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ പ്രഷറൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കറക്റ്റ് 25 മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ. അതിൽ കൂടരുത്, അപ്പോൾ എന്തായാലും അടിയിൽ പിടിക്കും. അതുകൊണ്ട് ടൈം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, തീരെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് മൊരീച്ചെടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം, ഒന്നുകൂടി മൊരിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്, പതുക്കെ മാറ്റി കൊടുക്കുക. നമ്മളിത് പാനിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. നല്ല വെന്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇളകിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, കാരണം അതിൽ കുറച്ച് വെള്ളം കൂടി ഉള്ളതുകൊണ്ട് അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ചിക്കൻ വെച്ചതിന് ശേഷം. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതുപോലെ പതുക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യമായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഗ്രിൽഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഓവനിലൊക്കെ വെച്ച് ചെയ്യുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മയണീസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.